ഇനി ഞാനത് കാണിച്ചിട്ട് നമുക്ക് അതിന്റെ വിശേഷങ്ങൾ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സസ്പെൻസ്, ആ ഒരു ഇത് വെച്ചോ, ഒരു അത്ഭുതം. ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഒലിവോയിൽ ഒഴിക്കും. ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. ഇവിടെ നമ്മൾ ഒലിവോയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇവിടെ കത്തിക്കും, തിരിയിട്ട് കത്തിക്കും. ഒരു തുള്ളി ഒലിവോയിൽ പോലും പോകത്തില്ല. അപ്പൊ ഇത് എന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞ് ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് ഇത് മണൽ കൊണ്ട്, ഇത് ശരിക്കും പറഞ്ഞു ഇതിന്റെ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റസൂല് കൈകൊണ്ട് മണൽ കുഴച്ചുണ്ടാക്കിയതാണ്. അതാണ് ഇതിൻ്റെ അകത്ത് അത്ഭുതം. അപ്പൊ ഞാനിത് ആദ്യം വിശ്വസിച്ചില്ല. നമ്മൾ ഇതെന്തെങ്കിലും ടെക്നിക്ക് ഇതിൻ്റെ അകത്ത് കാണും, വാൾവൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കില്ല. ഞാനിത് ഒന്ന് എക്സ്റേ എടുത്തു, സ്കാൻ ചെയ്തു, ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇതിൻ്റെ അകത്തൊരു ദൈവീകതയുള്ളത്, നമ്മൾ ഇതിലൂടെ ഒലിവോയിൽ ഒഴിക്കുന്നു, ഇതിലൂടെ കത്തിക്കുന്നു, ഇത് മണ്ണാണ്. ഇതിൻ്റെ അകത്ത് വേറെ മെറ്റലുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരു വാൾവ് യൂസ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അപ്പം ഈ അബൂബക്കർ സിദ്ദീഖ് അന്ന് എന്നോട് പറഞ്ഞത്, ഇത് മക്ക മദീനയിൽ നിന്ന് വന്നതാണ്, റസൂലിൻ്റെ കാലഘട്ടത്തിൽ റസൂൽ ഉപയോഗിച്ചിരുന്ന ഒരു വിളക്കാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഈ ഒരു വിശുദ്ധ മാസത്തിൽ അതൊരു വലിയൊരു കാര്യമല്ലേ. അതെ അതെ, ഒലിവോയിലായിരുന്നല്ലോ ആ കാലഘട്ടത്തിലെ ഒലിവാണ്. പോയില്ല, അവിടെ തിരിയിട്ട് നമുക്ക് കത്തിക്കാം. അത് മണിക്കൂറുകളോളം കത്തി നിൽക്കും. ഇത് മണലാണ്, ഇത് മെറ്റലോ അല്ലെങ്കിൽ ഉള്ള സാധനമല്ല, മണലാണ്. ഇത് ഹബീസുകളിൽ പറയുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഹബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ അല്ലാണ്ട് ഈ അവരുടെ ഇത്, അതായത് റസൂലിന്റെ അനുയായികൾ പറഞ്ഞ് പറഞ്ഞ് വന്നിട്ടുള്ള, അതിനാണ് ഹബീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ